പരിശുദ്ധ അമ്മയിൽ മഹത്വമുണ്ടായിക്കട്ടെ. എന്റെ പേര് സാബു കേറ്റർ. എന്റെ ഭാര്യ ബെനീറ്റ, മകൻ ഫ്രാൻസിസ് അഗി. ഞങ്ങൾ മൂന്ന് പേരടങ്ങുന്നതാണ് ഞങ്ങളുടെ ഗ്രൂപ്പ്. 1981 മുതൽ ഞാൻ ജപമാല ശേഖരണം തുടങ്ങി. ഇപ്പൊ 14 വർഷമായി ഞാൻ ജപമാലയുടെ എക്സിബിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിലും പുറത്തുമായിട്ട് 175 ദേവാലയങ്ങളിൽ എക്സിബിഷൻ നടത്തി കഴിഞ്ഞു. ഇതുവരെ നിരവധിയായ റെക്കോർഡുകളും നിരവധിയായ പ്രോത്സാഹനങ്ങളും നമ്മുടെ സഭയിൽ നിന്നും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പിതാവിന്റെയും ബെനഡിക്ട് പിതാവിന്റെയും അംഗീകാരത്തോടു കൂടി നടത്തിപ്പോരുന്ന ഒരു ശുശ്രൂഷയാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഈ എക്സിബിഷന് പോകാനായിട്ട് ഒരു വാഹനം വേണം. അത് ഞങ്ങൾ ഏത് രീതിയിൽ അത് ലഭിക്കുമെന്ന് വിചാരിച്ച് പല വഴിയിലൂടെ നോക്കിയപ്പോഴും പ്രത്യേകിച്ച് ആരും അതിനോ സഹായിക്കാനോ മുന്നോട്ട് വരാത്ത ഒരു സന്ദർഭമുണ്ടായി. ആ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു ആന്റി എന്നോട് ഞങ്ങളിത് ഷെയർ ചെയ്യാനോ. ആന്റി ആദ്യം ഇപ്പം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ കൈവശം എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഓഫർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ആരിൽ നിന്നുള്ള പ്രതീക്ഷകളില്ല. അങ്ങനെ ആ പ്രതീക്ഷകളില്ലാത്ത അവസ്ഥ ഞങ്ങൾ ആന്റിയെ അറിയിക്കുകയും ആന്റി ഞങ്ങളോട് പറഞ്ഞ്, നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കേണ്ട, നിങ്ങൾക്ക് പരിശുദ്ധ അമ്മയെ വഹിക്കാനുള്ള ഒരു വണ്ടിയിരിക്കുകയും നിങ്ങൾ ആരുടെ മുമ്പിലും കൈ ഒപ്പണ്ട, ഞാനതിന്റെ ഫുൾ എമൗണ്ടായ 13 ലക്ഷം രൂപയും ഞാൻ തന്നോളാം. അങ്ങനെ തരികയും ആ സമയത്ത് തന്നെ ഞങ്ങൾ ആ വണ്ടി എടുക്കുകയും ചെയ്തു. ഇതുപോലെ തന്നെ നിരവധിയായ ഇടപെടലുകൾ മാതാവിന്റെ വശത്ത് നിന്ന് ഞങ്ങളുടെ മാതാവുമായി നടക്കുമ്പോൾ നമുക്ക് ലഭിച്ചു. ഒരു കാര്യം തീർച്ചയായിട്ടും നമുക്ക് ഞങ്ങൾക്ക് മനസ്സിലായത്, പരിശുദ്ധ അമ്മയുടെ ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ നമ്മളെ തന്നെ സമർപ്പിച്ചാൽ നമ്മളൊന്നും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വന്നില്ല. നമ്മുടെ ഏത് സന്ദർഭത്തിലും നമ്മുടെ ഏത് ആവശ്യത്തിനും നമ്മൾ അറിയുന്നതിന് മുമ്പ് പരിശുദ്ധ അമ്മ അറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ തിരുത്ത് നമുക്ക് അനുകൂലമായിട്ട് തരുന്ന ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് ഉണ്ട്. സ്ത്രീകളിലേ തന്നെ അനുഗ്രഹിക്കേ.